കേറി വരുന്നുണ്ട്. നാട്ടില് മഴ വീണ കാണുന്ന പോലല്ല ഞങ്ങൾക്ക് ഇവിടെ ഇത് കാണുമ്പോൾ ഇതൊരു വല്ലാത്ത ലഹരി. ഗായ്സ് ഇന്ന് 13th April 2021. ഇന്ന് വരെ 3 ദിവസം 4 ദിവസമായിട്ട് ഇവയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറേ കാഴ്ചകളായിട്ടാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 3 ദിവസത്തെയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള മഴയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കാണാനുള്ളത്. അപ്പോൾ ഓരോ പ്രദേശത്തെയും മഴ പെയ്യുന്നതിൻ്റെ ഭാവ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ മഴയ്ക്ക് ശേഷം ഫോം ചെയ്യുന്ന വാദികളും എല്ലാമാണ് നമ്മൾ ശരിക്കും കാണുന്നത്. ഒരുപാട് വാട്ടർഫോൾസുകളും വാദികളും എല്ലാം ഫുജേറ ഏരിയയിൽ 2 ദിവസമായിട്ട് ശരിക്കും നല്ല തകർത്ത് ഉണ്ടായിരുന്നു. നല്ല തകർപ്പൻ മഴ തന്നെയായിരുന്നു 2 ദിവസം. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ റെയിൻ ഹണ്ടിങ്ങിന് ഇറങ്ങുന്നു അല്ലെങ്കിൽ എങ്ങനെ റെയിൻ ചെയ്സ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചും കൂടി ഒരു വിവരണം. കാരണം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിങ്ങളെങ്ങനെ കറക്റ്റ് റെയിൻ അല്ലെങ്കിൽ മഴയുള്ള സ്ഥലത്ത് എത്തിപ്പെടണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് മറുപടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് നാട്ടിൽ ഒരുപാട് മഴ കിട്ടും, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് വർഷത്തിൽ 1-2 തവണ ഇതുപോലുള്ളൊരു സീസൺ വരാറുള്ളൂ. അപ്പം ഈ മഴ എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഒരുപാട് സ്ഥലത്ത് കറങ്ങിയിട്ടാണ് കിട്ടുന്നത്. അപ്പം മെയിൻലി നമ്മൾ റെയിൻ ഫോർകാസ്റ്റ് ഉണ്ടെങ്കിൽ അന്ന് ക്ലൗഡ് മൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നോക്കുക. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. UAE നാഷണൽ ക്ലൈമറ്റിൻ്റെ NCMS ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. വെദർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ വിൻഡി എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ വഴി എല്ലാം നമ്മൾ ക്ലൗഡ്സ് മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ വിൻഡ് ഏത് ഭാഗത്തേക്കാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ മെയിൻലി ഒരു ക്ലൗഡഡ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നോർമലി മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലൗഡ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും മനസ്സിലാവും. അതിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്താലാണ് നമുക്ക് ഫസ്റ്റ് ഡ്രോപ്പ് ഇതുപോലെ നമ്മളെ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഫസ്റ്റ് കിട്ടുക. അത് കഴിഞ്ഞ് നമ്മൾ ഇരുണ്ട ഭാഗത്തേക്ക്, അതായത് ക്ലൗഡ് കാരണം ഇരുണ്ടതായിട്ടുള്ള നല്ല കറുത്തിരിക്കുന്ന മേഘങ്ങളുള്ള ഭാഗത്തേക്ക് നമ്മൾ മാക്സിമം ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു മഴ കിട്ടും. ഇത് തവീൻ ഏരിയയാണ്, ജബൽ ജബീറിൻ്റെ താഴ്വാരമായിട്ടുള്ള തവീൻ ഏരിയയിൽ നിന്നാണ് ഈ മഴ കിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ ഗൂബ് റോട്ടിൽ അൽ ഗൂബ് അൽ ദാഹിർ എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടെയാണ് ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു മിനിയാന്നുണ്ടായിരുന്നത്. ഇന്നലെ മറിച്ച് മസാഫി കോർഫുഖാൻ ഭാഗത്തേക്കായിരുന്നു, വാദി ഷൗക്ക ഭാഗത്തേക്കായിരുന്നു നല്ല റെയിൻ കിട്ടിയത്. ഇവിടെ ഒരുപാട് വാദികളൊക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മഴ പെയ്യുന്ന സമയത്ത്. നമ്മൾ ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട്. എന്തായാലും പുറത്ത് നല്ല കിടുക്ക മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. എന്തായാലും അടിപൊളി ഇന്നത്തെ ദിവസം, വല്ലാത്ത ദിവസം തന്നെ കേട്ടോ. ശരിക്കും ചോദിച്ചത് മഴ. ഇത് നാട്ടിലുള്ളവർക്ക് ഇത് വലിയ ഉത്തരവൊന്നും ആവില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു വല്ലാത്ത ലഹരിയാണ്, അത് വേറെ കാര്യം. ഓക്കെ, നല്ല തകർപ്പൻ വിൻഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇൻട്രോ പറയുന്നതൊന്നും ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല.
നല്ല കിടുക്കൻ മഴയും കാറ്റും അതുപോലെ തന്നെ ഇടിയും എല്ലാം കൂടെ ആയിരുന്നു ഈ രണ്ട് ദിവസം ഉണ്ടായിരുന്നത്. ഇത് ക്ലൗഡ് സീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു മഴയാണ്. അപ്പം അത് ഇന്നലെ പേപ്പറിൽ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ ഈ ക്ലൗഡ് സീഡ് ചെയ്തു എന്നുള്ളത്. ഈ വർഷം UAE ഒരുപാട് വളരെ കുറവായിട്ടുള്ള ക്ലൗഡ് സീഡിങ് മാത്രമേ ചെയ്തുള്ളൂ. എല്ലാ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് മഴ കിട്ടിയാണ്. ഈ വർഷം നമുക്ക് വളരെ കുറച്ച് മഴ മാത്രമേ കിട്ടിയുള്ളൂ. സാധാരണ UAE മൗണ്ടൻ സൈഡിലാണ് എപ്പോഴും മഴ കിട്ടാറുള്ളത്. വല്ലപ്പോഴുമാണ് നമ്മൾ സിറ്റി ഭാഗത്തൊക്കെ മഴ കിട്ടാറുള്ളൂ. മെയിൻലി ഫുജൈറ കോർഫുക്കാൻ അതുപോലെ റാസൽ ഖൈമ ഒക്കെയാണ് മഴ ശരിക്കും കിട്ടാറുള്ളത്, അല്ലെങ്കിൽ വാദി ഷൗക്ക ഹത്ത ആ ഭാഗങ്ങളിൽ. ഈ പ്രാവശ്യം വളരെ കുറവാണ്, ജബൽ ജൈസ് ഭാഗത്ത് ഈ പ്രാവശ്യം വളരെ കുറവാണ് മഴ കിട്ടിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഒരു വാദിയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മഴ ഇപ്പം നമ്മൾ കണ്ട മഴയിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന വാദിയാണ്. അപ്പോൾ ഇത്രയും മഴയൊന്നും റോഡ് സൈഡിലല്ല പെയ്യുന്നത്, ഇതെല്ലാം മൗണ്ടൻസിലാണ് പെയ്യുന്നത്. മൗണ്ടൻസിൽ പെയ്ത മഴൻ്റെ വെള്ളമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ ചിലപ്പോൾ മഴയില്ലെങ്കിലും പെട്ടെന്ന് വാദികളൊക്കെ ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ മഴ ഫോർകാസ്റ്റ് ഉള്ള സമയത്ത് നമ്മൾ ഒരിക്കലും വാദിയിൽ എൻട്രി ചെയ്യരുതെന്ന് പറയുന്നത്. എപ്പോഴാണ് വെള്ളം പൊങ്ങി വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇതുകൊണ്ടോ ഈ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു ഫോഴ്സ്, അതുപോലെ വലിയ വലിയ പാറകളൊക്കെ ഒഴുകി വരാറുണ്ട്, വലിയ വാദികളൊക്കെ ഫോം ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിലിരുന്നാൽ പോലും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരിക്കും. വണ്ടി വരെ ഒലിച്ചു പോകുന്ന അവസ്ഥകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാലും നോർമലി നമ്മൾ മഴ കാണുമ്പോൾ ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങാനോ അല്ലെങ്കിൽ വണ്ടിയെടുത്ത് ഇറങ്ങാനോ ഒക്കെ ശ്രമിക്കാറുണ്ട്. കയറി കയറി വരുന്നുണ്ട്. ഇപ്പം കുറേ വണ്ടിക്കാരൊക്കെ പോയല്ലോ, ഒരുപാട് പേര് ഒരുപാട് പേര് പോയി. ഇപ്പം മഴ കുറച്ച് കുറവുണ്ട്. നമ്മളീ വാദിയിൽ ഇറങ്ങിയിട്ടുള്ളത് ശരിക്കും ഫോർകാസ്റ്റ് നോക്കിയിട്ട് മാത്രം കേട്ടോ. മഴ ശരിക്കും നിന്ന് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ വാദി ക്ലോസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഭാഗത്തേക്ക് അകത്ത് വരെ ഞങ്ങൾ പോയി നോക്കി വാദിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അതും മൗണ്ടൻസിലൊന്നും മഴ പെയ്യുന്നില്ല എന്നുള്ളത് സിനിമത്തിൻ്റെ വശത്ത് വഴി കൺഫേമാക്കിയതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം ഇല്ല എന്നറിഞ്ഞതിന് ശേഷമാണ് ഈ ഭാഗത്തേക്ക് വണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഇത്. മഴ പെയ്യുന്നത് ഒരു പ്രാവശ്യമെങ്കിലും മൗണ്ടൻസിൽ, അതായത് നാട്ടിൽ മഴ പെയ്യുമ്പോൾ നമുക്കൊരു ഫീലൊന്നും തോന്നില്ല, ഒരു പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. പക്ഷേ ഇവിടെ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ഈ മൗണ്ടൻസിൽ അത് മഴ പെയ്ത് അല്ലെങ്കിൽ അത് നനഞ്ഞ് കാണുന്നത് നമ്മുടെ മനസ്സിന് ശരിക്കും ഒരു കുളിർമ നൽകുന്ന കാഴ്ച തന്നെ കേട്ടോ. ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി നോക്കുകയാണ്. ഈ വഴിയിൽ അധികം വെള്ളമൊന്നുമില്ല, വണ്ടിൻ്റെ ടയറിൻ്റെ താഴെ മാത്രമേ വെള്ളമുള്ളൂ, ടയറിൻ്റെ ഹാഫ് ഭാഗത്തേ വെള്ളമുള്ളൂ. അതുകൊണ്ട് തന്നെ പോയി നോക്കാൻ വലിയ കല്ലുകളൊന്നും കാണാനില്ല. ഈ വാദി ഫോം ചെയ്തിട്ടുള്ളത് നമ്മളെ അൽദാഹിർ ഭാഗത്ത് റൈറ്റ് സൈഡിലേക്ക് ഉള്ള വഴിയിലാണ്. അതായത് നമ്മൾ അൽഗൂബ് റൂട്ടിൽ റൈറ്റ് സൈഡിൽ ആണ് ഈ വാദി ഉള്ളത്. ഈ മുകളിലൂടെ പോണ റോഡാണത്. അതിൻ്റെ താഴെ കൂടെ ഒരു ബ്രിഡ്ജ്, ഒരു വാദി എന്നൊരു ശരിക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ MCMS ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ നമുക്ക് ക്ലൈമറ്റ് ഓരോ ദിവസം എന്തൊക്കെയാണ് അന്നത്തെ ക്ലൈമറ്റ് എന്നുള്ള നോട്ടിഫിക്കേഷനായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിനകത്ത് ഇന്ന് വിൻഡിയാണോ അല്ലെങ്കിൽ എത്ര ചൂട് അല്ലെങ്കിൽ മഴയ്ക്ക് ചാൻസ് ഉണ്ടോ, ഹൈ ടൈഡ് ലോ ടൈഡ് പോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആപ്ലിക്കേഷൻ വഴി അറിയാൻ കഴിയും. പിന്നെ നമ്മളെ റെയിൻ ഫോർകാസ്റ്റർ എന്ന് പറയുന്ന, അതായത് കേരള റെയിൻ ഫോർകാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ദുബായിലെ ഫോർകാസ്റ്റ് അതുപോലെ നാട്ടിലെ ഫോർകാസ്റ്റും അതിൽ കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാറുണ്ട്. MCMS ആപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോയത് കേട്ടോ. അതായത് ഈ മാപ്പ് റഡാറ് വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് MCMS ആപ്ലിക്കേഷനിൽ വരുന്ന മാപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇതിൽ ഏതാണ്ട് 10 മിനിറ്റ് മുന്നത്തെ അപ്ഡേഷനായിരിക്കും വരിക. അപ്പം നമുക്ക് അത് അങ്ങനെ ഓരോ ട്രാക്കിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഓരോ 10 മിനിറ്റിലും എവിടെയായിരുന്നു മഴ, ഇപ്പോൾ എവിടെ പെയ്യുന്നു, അല്ലെങ്കിൽ 10 മിനിറ്റ് മുന്നേ എവിടെ പെയ്തു എന്നുള്ളത് ഇൻഫർമേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ മഴ എങ്ങോട്ട് പോവുകയെന്ന് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ക്ലൗഡ്സാണ്. ഇതുപോലെ ക്ലൗഡ്സ് എങ്ങനെ കറുത്തിരിക്കുന്ന സ്ഥലങ്ങൾ, ഈ കാണുന്ന പോലെ കറുത്തിരിക്കുന്ന ക്ലൗഡ്സ് കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക്
ലക്ഷ്യം വെച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യാം. അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിസ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് ഹെവി റെയിൻ ആയിരിക്കും. നല്ല ക്ലൗഡുള്ള ഏരിയയിലാണെങ്കിലും എന്തായാലും ഹെവി റെയിൻ ആയിരിക്കും. നമ്മൾ മോസ്റ്റ്ലി നമുക്ക് ആദ്യം സൗത്തിലാണ് മെയിനായിട്ട് നമുക്ക് മഴ കിട്ടാറുള്ളത്. അപ്പയിലാണ് ഫോം ചെയ്യുന്നത്, മീൻസ് സഹാറ് ഭാഗത്തിന് മാൻ സഹാറ് ഭാഗത്താണ് ക്ലൗഡ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം മഴ വന്നിരുന്നത് യു എയിൽ മഴ പെയ്യുന്നത് ആദ്യം ഷൗക്കയിലായിരിക്കും. അത് കഴിഞ്ഞ് മസാത്തി ദെയ്ദ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് അത് സ്പ്രെഡ് ആവാറുണ്ട് നോർമലി. അതല്ല ഒരു ഭാഗത്ത് അബുദാബിയിലൊക്കെയാണ് ക്ലൗഡ് ഫോം ചെയ്യുന്നതെങ്കിൽ, കടലിലാണ് ക്ലൗഡ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എല്ലാ ഭാഗത്തേക്കും, അതായത് ജബൽ ജൈസ് ഭാഗത്തേക്കും അതുപോലെ തന്നെ ഫുജൈറ കോട്ടക്കാൻ എല്ലാ ഭാഗത്തേക്കും ഒരു നല്ല മഴയായിട്ട് തന്നെ കിട്ടാറുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ടിപ്സൊക്കെയാണ് ഈ ഒരു കാര്യത്തിലുള്ളത്. ബാക്കിയെല്ലാം നമ്മളെ ഭാഗ്യമാണ്. നമ്മൾ എത്തിപ്പെടുന്ന, ചിലപ്പോൾ നമ്മളെത്തിപ്പെടുന്ന സ്ഥലത്ത് ഓൾറെഡി മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങൾ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് മഴ കിട്ടാറുണ്ട്. അത് പ്രൊഡക്ഷൻ കുറച്ചും കൂടി നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരുപാട് നമ്മൾ പെട്ട് പഠിച്ചതുകൊണ്ട് കുറച്ച് ഐഡിയ കിട്ടിയതുകൊണ്ട് അതിൻ്റെ പുറകെ പോകുന്നു. ഈ ഒരു വാദി നമ്മൾ അൽദാഹിർ ഏരിയയിൽ ഒരു സൾഫർ പൂൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സൾഫർ പൂളല്ല, സൾഫർ വാദി. ആ വാദിയാണത് ശരിക്കും. ആ വാദി ഇപ്പം ഭയങ്കര ശക്തിയായിട്ട് ഒഴുകിയായിരുന്നു. ആ വാദി നല്ല മഴ ഉണ്ടായിരുന്നു. കാരണം ആ ഇപ്പം സൾഫർ പൂളൊന്നും ഉണ്ടാവില്ല, സൾഫർ വാദിയൊന്നും ഉണ്ടാവില്ല. സൾഫർ കണ്ടൻ്റൊക്കെ ഒലിച്ചു പോയിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് ഫോം ചെയ്ത് ഒരു വാട്ടർഫോൾ വലിയ വാദിയാണ്. അതിൻ്റെ മോൾ ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് കയറി നോക്കാം. ആ ഭാഗത്ത് ശരിക്കും നല്ല ഭംഗിയായിട്ട് വാട്ടർഫോൾസ് നമുക്ക് എൻജോയ് ചെയ്യാം. നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാണുന്നത് ഒരു ചെറിയ വാട്ടർഫോളാണ്. അതിൻ്റെ മുകളിൽ വേറെ ഭാഗത്ത് കുറച്ച് ഹൈറ്റിൽ നിന്ന് വന്ന് ചാടുന്ന വെള്ളം കൂടെ ഉണ്ട്. ചെറിയ ഭാഗത്ത് ഇന്നലെ മിനിയാനും ഇതുപോലത്തെ ഒരുപാട് വാദികളും അതുപോലെ ഡാമുകൾ നിറഞ്ഞ് ഒഴുകുക എന്ന വീഡിയോസ് എല്ലാം ഒരുപാട് നമ്മൾ കണ്ടിരുന്നു. നല്ലൊരു മഴയാണ് ഈ രണ്ട് ദിവസങ്ങളിൽ കിട്ടിയത്. ഇന്നും നമ്മൾ മഴ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത്രത്തോളം ഒരു സ്ട്രോങ് ആയതായിട്ട് ചാൻസ് ഇല്ല. ഈ കൊച്ചുണ്ടോ കുറേ സമയത്ത് അങ്ങനെ ഇങ്ങനെ നോക്കേണ്ടിരിക്കും. ശരിക്കും എൻജോയ് ചെയ്യാൻ വെള്ളത്തിൽ ആർമാദിക്കാൻ. ഇത് നമ്മൾ അൽദാഹിറിൽ തന്നെ ഉള്ളൊരു വേറെ വാദിയാണ്. അതിലൂടെയും വെള്ളം നല്ല ശക്തിയായിട്ട് വന്നിരുന്നു. ഇപ്പം ഏതാണ്ട് മഴ കുറഞ്ഞത് കാരണം വെള്ളം കുറഞ്ഞിട്ടില്ല. ഈ കാണുന്നതൊക്കെ ശരിക്കും റോഡ് പൊളിഞ്ഞു പോയതാട്ടോ. മഴേൻ്റെ ശക്തി കൊണ്ട് ഈ ഭാഗത്തെ വില്ലേജിലേക്കുള്ള എല്ലാ വില്ലേജിലേക്കും ഉള്ള മൗണ്ടൻ വില്ലേജുകളൊക്കെ അവസ്ഥ ഇതാണ്. ഒരു നല്ല മഴ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം ഒറ്റപ്പെട്ട രീതിയിലാണ്. അവർക്ക് പിന്നീട് വണ്ടി കൊണ്ട് പോകാനുള്ള ഒരു മാർഗം ഉണ്ടാവില്ല ദിവസങ്ങളോളം. ഒരു പുതിയ റോഡ് എന്നാലും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ റോഡ് കിട്ടി പണിത് കൊടുത്തു. ഇത് നമ്മൾ മേലോട്ട് കയറുകയാണ്. ഈ ദാഹിർ അൽദാഹിറിൻ്റെ ഈ വാദി കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വെള്ളം ഇങ്ങനെ ചെന്ന് നല്ലൊരു താഴ്ചയിലേക്ക് ചാടുകയാണ്. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫോൾസാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഒരുപാട് അറബികളും അറബി ഫാമിലിയും എല്ലാവരും വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ അറബികളുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ഒരു റോഡ് ഇവിടെ ദുബ റോഡ് ശരിക്കും ഫുൾ സ്റ്റക്കായിരുന്നു. രണ്ട് ഭാഗത്തും വണ്ടികളൊന്നും ഇറങ്ങിയിട്ട് ആളുകളെല്ലാം റോട്ടിലിറങ്ങി മഴ ശരിക്കും എൻജോയ് ചെയ്തു. കൂടുതലും അറബികളാണ്. അറബികളിൽ മഴ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കില്ല. അവരെല്ലാവരും വീട്ടിലുള്ളവരെയും കൂട്ടി ഇറങ്ങി മഴ കാണാൻ വേണ്ടി. അവർക്കത് വല്ലാത്ത ക്രേസാട്ടാ. അങ്ങനെ ഇതാ ഈ ഒരു വാദി ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇതുപോലെ ഒരുപാട് വാദികൾ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ആ വാട്ടർഫോൾസിൻ്റെ ശരിക്ക് ദൂരെ നിന്നുള്ള ഒരു വ്യൂ. I love this all for rain. Nice. ഇത് നമ്മളൊരു വേഴാമ്പിൽ അറബിക് സുഹൃത്താട്ടോ. പുള്ളി ഇതുപോലെ മഴ തേടിയിറങ്ങുന്ന ഒരാളാണ്. നമ്മുടെ കൂടെ ഒരു ദിവസം ജബൽ ജൈസിൽ മഞ്ഞ് പെയ്യുമെന്ന് പറഞ്ഞിട്ട് രാത്രി ഉണ്ടായിരുന്നു. പുള്ളി ഒരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് സ്റ്റോം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഇതുപോലുള്ള ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസും എല്ലാം ഒരുപാട് കണക്ഷൻസ് നമ്മൾ, അതാണ് ഇതിൽ ഏറ്റവും വലിയ സമ്പാദ്യം.
ഈ കാണുന്നതിലും ഈ പുറത്ത് പോകുന്നതിലും ഒക്കെ ഇതിലുപരി അതുപോലെ എല്ലാ വീക്കിലും നമ്മൾ ശരിക്ക് ഹാപ്പിയാണ്, എല്ലാവരും എൻജോയ് ചെയ്ത് നടക്കുകയാണ്. വേറെ ഒരു ടെൻഷനും ഇല്ല. ഇങ്ങനെ മഴയും തേടി അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വെച്ച് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു മെൻ്റൽ റിലാക്സേഷനുള്ള ഒരു മാർഗമാണ് കേട്ടത്. അടുത്തത് നമ്മളിതാ വാദി ഷൗക്ക ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് കാറുകളൊക്കെ നിർത്തിയിട്ടുണ്ട്, അവരെ കൂടെ ഫോളോ ചെയ്താണ്. അപ്പം എത്തിപ്പെട്ട സ്ഥലത്ത് കറക്റ്റ് മഴ കിട്ടി. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ച് മസാഫി ഭാഗത്തേക്ക് മഴ മൂവ് ചെയ്തു, അങ്ങോട്ട് പോയി. അവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴ പെയ്തിരുന്നു. ഇങ്ങനെ ഒരുപാട് വാദികളും വെള്ളം ഒക്കെ കാണാൻ പറ്റി. ഈ ഭാഗത്തൊക്കെ മഴ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അന്തരീക്ഷമാണ് ഈ കാണുന്നത്. നല്ല പീസ്ഫുള്ളായിരിക്കും, നല്ല ബ്ലൂയിഷായിരിക്കും. ഇവിടെ കാണുന്ന ക്ലൗഡ്സ്, സ്കാറ്റേഡ് ക്ലൗഡ്സ് ഒന്നും മഴയ്ക്ക് ഉള്ളതല്ല. അതെല്ലാം മഴ കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ്. ഈ പഞ്ഞിക്കത്ത് പോലെ കാണുന്നതല്ല, ശരിക്കും നല്ല പൊടി പാറിയ പോലത്തെ ക്ലൗഡായിരിക്കും. നല്ല മൂടിക്കെട്ടിലുള്ള ക്ലൗഡായിരിക്കും മഴയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് തിരിച്ച് മസാഫി ഭാഗത്തേക്ക് പോയതുകൊണ്ടിരിക്കുകയാണ്. ഒരു കോൺവേലാണ്, ഒരു അറബിക് ടീമാണ്, അവർ എക്സ്പ്ലോർ ചെയ്യാനിരിക്കുകയാണ്. റെയിൻ ഹണ്ടിങ് ആണ്. അപ്പം അവരുടെ കൂടെ ഞങ്ങളിത് മസാഫിയിലേക്ക് പോകണം, അവിടുത്തെ കാഴ്ചകൾ കാണാം. അവിടെ ഒരുപാട് വാദികളൊക്കെ ആയിട്ട് ശരിക്കും നല്ല മഴ പെയ്ത് കഴിഞ്ഞതാണ്. അവിടെ എത്തിയപ്പോഴേക്കും മഴ കിട്ടിയില്ല, എന്നാലും നല്ല വാദികളൊക്കെ കാണാൻ പറ്റി. എന്തൊരു പീസ്ഫുള്ളല്ലേ ഈ ഒരു ഏരിയ. നമ്മൾ ഈ മഴ കഴിഞ്ഞതിന് ശേഷമുള്ള ആകാശം ഉണ്ടല്ലോ, അത് കാണാൻ, അതും മഴ ഈ മൗണ്ടെയ്ൻസിൽ പെയ്തിട്ടുള്ള ഒരു കാഴ്ച ഉണ്ടല്ലോ, അതും ഭയങ്കര ഒരു മനസ്സിൻ്റെ വല്ലാത്ത കുളിർമ തരുന്ന കാഴ്ച തന്നെയാണ്. അപ്പം ഞങ്ങൾ മഴ കിട്ടാൻ വേണ്ടി ഇങ്ങനെ അറിഞ്ചും പൊറിഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ലൈറ്റ് റെയിനൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ. ഓൾമോസ്റ്റ് ഇവിടെ മഴ കഴിഞ്ഞു, എന്നാലും മുന്നോട്ട് പോയി നോക്കുകയാണ്. ക്ലൗഡ്സ് ഇങ്ങനെ സ്പ്രെഡായി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ, ശരിക്ക് നമ്മളെക്കാളും ക്രേസി ഇവർക്കാണ്. അങ്ങനെ ഇതാ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇവിടെയും ഏതാണ്ട് ക്ലൗഡ്സ് എല്ലാം കഴിഞ്ഞു, മഴ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള അന്തരീക്ഷമാണ് കാണുന്നത്. അങ്ങനെ അടുത്ത് നമ്മളൊരു വാദി പിടിക്കുകയാണ്. വാദിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് മഴ പെയ്ത വെള്ളം, മൗണ്ടെയ്ൻസിലാണ് മഴ പെയ്തിട്ടുള്ള, നന്നായിട്ട് അവിടെ നിന്നുള്ള വെള്ളം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വാദി പിടിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഏതാണ്ട് വാദിയിലെ കാഴ്ചകൾ നല്ല അടിപൊളിയായിട്ടാണ്, നല്ല വെള്ളം വരുന്നുണ്ടായിരുന്നു. കാരണം അന്ന് ഒരു വലിയ മഴയല്ല പെയ്തത്, ഒരു നോർമൽ മഴ പെയ്തത്. എന്നിട്ടും അത്യാവശ്യം നല്ല വാദികളൊക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് തുടക്കം. അതുപോലെ പല ഭാഗത്തുനിന്നും ഉള്ള മൗണ്ടെയ്ൻസിൽ നിന്ന് വരുന്ന വാദികൾ എല്ലാം കൂടെ കൂടി ചേർന്ന് ഇവിടെയാണ്. പക്ഷേ ഇന്നലെ പെയ്ത മഴ ആയിരുന്നു നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 3 ദിവസം മുന്നത്താണ്, ഏതാണ്ട് 27th ഈ ഒരു ഏരിയയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും നല്ല രീതിയിൽ അവിടെയും എൻജോയ് ചെയ്യാൻ പറ്റി. വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു സ്ഥലത്തൊന്നു തന്നെ നിന്ന് കഴിഞ്ഞാൽ അവിടെ മഴ കിട്ടിക്കൊള്ളണം കേട്ടോ. നമ്മൾ ക്ലൗഡ്സിനനുസരിച്ച് മൂവ് ചെയ്ത് പോകേണ്ടിരിക്കണം. ക്ലൗഡ്സ് ഇങ്ങോട്ട് പോകണോ അത് മൂവ് ചെയ്ത് നമുക്ക് ക്ലൗഡ്സിൻ്റെ ഈ ഒരു അറ്റം, അതായത് ക്ലൗഡ്സിൻ്റെ ഏതാണ്ട് ഒരു റൗണ്ടിലാണെങ്കിൽ ആ റൗണ്ടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മളും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അത് പോകുന്ന ഭാഗത്തേക്കുള്ള റോഡുകൾ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ചെറിയ ലൈറ്റ് റൈൻസ് ഇങ്ങനെ വരും, പിന്നെ അത് ഹെവി ആയി മാറും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിത് വാദി ഷീസിലേക്കാണ്, വാദി ഷീസിൻ്റെ ഭാഗത്ത് നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണം. ഏതാണ്ട് ഇപ്പം നമ്മൾ ഫുജൈറ, അതായത് കോർഫക്കാനിലേക്കുള്ള പുതിയ റോഡ് കനൽ റോഡിലാണ്. നല്ല കിടുക്ക മഴയായിട്ട് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. വാദി ഷീസ് ഭാഗത്തേക്ക് റോഡ് ക്ലോസ് ചെയ്തെന്നും പറഞ്ഞു കഴിക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം, കയറാൻ പറ്റിക്കഴിഞ്ഞാൽ കയറാം. നല്ല ഹെവി റെയിനായിട്ടാണ്. അപ്പം ഞങ്ങളിവിടെ ഒന്ന് നിർത്തി എൻജോയ് ചെയ്യാൻ കരുതി. നല്ല കിടക്ക മഴയാണ്, ശരിക്കും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോർഫക്കാൻ റോഡിലാണുള്ളത്. വീണ്ടും മുന്നോട്ട് പോവാണ്. ഇനി അടുത്ത ലൊക്കേഷൻ നമ്മുടെ വാദി ഷീസാണ്. പക്ഷേ വാദി ഷീസിലേക്കുള്ള വഴി ക്ലോസ്ഡ് ആണ്. തിരിച്ച് നിങ്ങൾ റഫീസ ഡാം പിടിക്കാം എന്ന് കരുതി അങ്ങോട്ടുള്ള പോക്കാണ്. എന്തായാലും ആ ഭാഗത്തെത്തിയപ്പോഴേക്കും മഴ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. എന്നാലും
വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മഴ കിട്ടിയിരുന്നു. അപ്പം നമ്മൾ നേരെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത് പുതിയൊരു കാസിലൊക്കെ വന്നിട്ടുള്ള സ്ഥലത്താണ്. ഒരു ഏരിയ, ഒരു മൗണ്ടൻസിൽ ഒരുപാട് ഫോർട്ടും ഒരു റിസോർട്ട് പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ. അതിൻ്റെ ഭാഗത്താണ് എത്തിയത്. അത് അങ്ങോട്ടുള്ള വഴിയാണത്. അവിടെ ചെന്ന് അവിടുത്തെ ഒരു കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ല ക്ലൈമറ്റല്ലേ, നല്ല അടിപൊളി വീഡിയോസായിരുന്നു. എന്തായാലും അതിൻ്റെ ഒരു പുതിയ വ്ലോഗ് അടുത്തായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇന്നത്തെ വൈകുന്നേരം നല്ല ഹാപ്പി ആയിട്ട് അവസാനിച്ചു. ഞങ്ങൾ വീണ്ടും തിരിച്ച് ദുബായിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് വാദി ഷൗക്കയിലെത്തിയപ്പോൾ നല്ലൊരു സൺസെറ്റും കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാം. എല്ലാവർക്കും ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് നിർബന്ധമായിട്ടും വേണം. എന്നാലേ നമ്മൾ പുതിയ പുതിയ വീഡിയോകൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇനിയും പുതിയ ലൊക്കേഷൻ, ഒരുപാട് യുഎഇയിലെ നല്ല പുതിയ ലൊക്കേഷനായിട്ട് വീണ്ടും വരാം. താങ്ക് യു.